على البدر علينا من ثنيات الوداع وجب الشكر بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الامين والعاقبة للمتقين ما بعد السلام عليكم ورحمه الله وبركاته هجره ோட चरित्रतल സ്ത്രീ സാന്നിധ്യം എത്രത്തോളമായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അതിൽ മഹതിയായ അസ്മാ ബിൻഖ അബി ബിഖർ റലിയുല്ലാൻഹ അവരുടെ ചരിത്രം വളരെ ദീർഘിച്ചതാണ് നൂറ് വർഷം നൂറ് പ്രാ പ്രായം പൂർത്തിയായതിനു ശേഷമാണ് സജീവമായ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് മകളായും ഭാര്യയായും സഹോദരിയായും യുദ്ധക്കളത്തിൽ പോലും നിറഞ്ഞു നിന്ന അതുപോലെ പക്വതയും ധീരതയും എടുത്തു കാണിച്ച ഒരു മാതാവിൻ്റെ എല്ലാ നിലക്കുമുള്ള മേഖലയിൽ തൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള വയസ്സ് പൂർത്തിയാക്കിയ റലിയുള്ളാഹു അൻഹ അവരുടെ ചരിത്രം ചുരുക്കി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ബാക്കി അബുബക്കർ റലി ഉള്ളാഹുനുവിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ നബീസ്വലുസ്മിൽ വിശ്വസിച്ച ഇസ്ലാമിലേക്ക് വന്ന രണ്ടാമത്തെ വ്യക്തിത്വമാണ് ഹദീജറ റലിള്ളാഹിനുക്ക് ശേഷം അബൂ ഖർലാഹനുമാണ് ആ പിതാവിൻ്റെ മകളാണ് നമ്മുടെ ചരിത്രത്തിലെ മഹതിയായ അസ്മാ റലാൻ ഒരു നിലക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ വായനയിൽ അലൈഹി അലൈസ്ലമക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് അബൂബക്കർ അലുള്ളാവിൻ്റെ ഹിതായത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന അബാബക്കർ ലം യസ് ജു വലം യശ്രി ബഹംറൻ ചാഹ്ലിയത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പുള്ള ഖുർആൻ പഠിക്കുന്നതിന് മുമ്പുള്ള മക്കയിലെ അറബി കൂട്ടം എല്ലാത്തരം വൃത്തികേടുകളിലും അഴിഞ്ഞാടിയിരുന്നു മദ്യപിച്ചിട്ട് നമസ്കരിക്കാൻ വരെ വന്നു നമസ്കാരത്തിൽ വരെ വന്നു എന്നത് ചരിത്രം നമുക്ക് കാണുന്നു പക്ഷേ അബുബക്കറുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിഷ്ഠയ്ക്കോ പ്രതിമയ്ക്കോ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തിട്ടില്ല ഒരിക്കലും മദ്യം തൊട്ടു നാവിൽ വച്ചിട്ടില്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് കൈഫ റജുലു അഖലു മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കുന്ന ഈ സാധനം എങ്ങനെയാണ് ഒരു കുരുത്തൻ കഴിക്കുക എന്ന് അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ വളരെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാതലായ തോഹീദ് മറ്റൊരു ശക്തിയെയും വ്യക്തിയെയും ഭാവനയെയും പ്രതിഷ്ഠയെയും സങ്കല്പത്തെയും ഒന്നും അദ്ദേഹം പൂജിച്ചിട്ടില്ല അതുപോലെ മനുഷ്യനെ മൃഗമാക്കുന്ന മനുഷ്യൻ്റെ ബുദ്ധി നഷ്ടപ്പെടുത്തുന്ന ലഹരി അദ്ദേഹം ഒരു ഉപയോഗിച്ചിട്ടേ ഇല്ല അതുകൊണ്ടാണ് എനിക്ക് പറയാൻ തോന്നിയത് ഒരു പ്രവാചകർ വരാനും വഹി കിട്ടാനും അള്ളാവിൻ്റെ അറിയിപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അത് അതിനു മുമ്പേ അദ്ദേഹം ഇസ്ലാമാണ് പ്രകൃതിയായ ഇസ്ലാമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പിതാവിൻ്റെ മകളായിട്ടാണ് നമ്മുടെ മഹദി അസ്മാറി അള്ളാഹനെ പറക്കുന്നത് ആ വീട്ടിൽ ആ ശിക്ഷണത്തിൽ വളർന്ന അവരുടെ സൽഗുണങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുന്നതല്ല അബുഖറൽഹു കുറേഷികളിൽ പ്രമുഖനായ ധീരനായ എല്ലാ നല്ല സ്വഭാവങ്ങളുമുള്ള ചെറുപ്പക്കാരൻ ജുബൈറുബിൻ ഉൽ അവാമിനെ കല്യാണം കഴിച്ചു കൊടുത്തു അസ്മാർ ലാഹിനെ ഇജിറയുടെ തുടക്കം പറഞ്ഞപ്പോൾ നമ്മൾ ഓർ സൂചിപ്പിച്ചിട്ടുണ്ട് അവരുടെ ധീരതയെപ്പറ്റി അസ്മറല്ലാന്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം ചുരുക്കി പറയുമ്പോൾ മറ്റെന്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നത് അവരുടെ തൻ്റെടവും ധീരതയുമാണ് വിരളി പിടിച്ച് അക്കിടി പറ്റിപ്പോയി എന്നുള്ള ജാള്യത മറക്കാൻ നട്ടോട്ടം ഓടുകയാണ് മുഹമ്മദിനെയും അബൂബക്കറിനെയും തിരഞ്ഞിട്ട് അബൂജഹലും കൂട്ടരും സ്വാഭാവികമായിട്ടും ആദ്യം തിരഞ്ഞത് അബൂഖർലാൻ്റെ വീട്ടിലാണ് അതിന് അബൂ എവിടെ വാപ്പ എന്ന് ചോദിച്ചല്ലോ എല്ലാം അറിയാവുന്ന ഇജിറയെക്കുറിച്ച് മറ്റാരേക്കാളും മുന്നിൽ ആ പദ്ധതികളും തയ്യാറെടുപ്പുകളും എല്ലാം അറിയുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത അസ്മാവി പക്ഷേ രഹസ്യം പറഞ്ഞില്ല പുരുഷന്മാർ പോലും തോറ്റു നോ പോകുന്ന അവിടെ അസ്മാബി വി ആ സ്വകാര്യം ധൈര്യമായി സൂക്ഷിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ല അബൂജാലിൻ്റെ ക്രൂരമായ മർദ്ദനമേറ്റു മുഖത്തടിച്ചു രക്തം ചിന്തി കാതിൽ നിന്ന് ചുറ്റു തെറിച്ചു പോയി ഇതൊക്കെ ഉണ്ടായി അവരുടെ ധീരതയാണ് പറയണത് അവിടെ ആണുങ്ങളെപ്പോലും പിന്നിലാക്കുന്ന രീതിയിലുള്ള തൻ്റെ ഇടവും സ്വകാര്യങ്ങൾ സൂക്ഷിക്കുന്നതിലുള്ള ആ കരുത്തും ധീരതയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഭർത്താവിൻ ജുബൈറലാവിനു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നതിൽ നാലാമത്തെ ആളാണ് അദ്ദേഹം ഇസ്ലാമായി ദാറുൽ ദാറുല്ലർക്കമിൽ സ്വകാര്യമായി നബിയോടൊപ്പം ഉണ്ടാകുമ്പോൾ അഞ്ചാമതൊരാളില്ല അവിടെ പിതാവ് ഇസ്ലാമിലേക്ക് വന്നത് രണ്ടാമതായിട്ട് നബി നബിസ്ലാ അലൈസ്ലാം കഴിഞ്ഞു ഹദീജ ബി ബി പിന്നെ രണ്ടാമതായി നബിയിൽ വിശ്വസിക്കുന്നത് അബൂഖറുലാൻ ആ ഭർത്താവിൻ്റെ കൂടെ ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള കുടുംബത്തിൽ വളർന്ന അസ്മാറുള്ള ഒന്നുമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ എല്ലാം പങ്കുവെച്ചു എല്ലാം തരണം ചെയ്തു സഹിച്ചും കഷ്ടപ്പെട്ടും ജീവിച്ച ചരിത്രമുണ്ട് ഒരു വാൾ മാത്രമാണ് അദ്ദേഹത്തിന് മുതലായിട്ടുള്ളത് എപ്പോഴും നബിസല്ലാസ്മയുടെ ഹെവാരി അംഗരക്ഷകനായിട്ടായിരുന്നു ജുബൈർ അലുള്ള ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചിലവുകളും അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും നോക്കിയത് അസ്മാർ അള്ളാ തന്നെയാണ് ഒരിക്കൽ വലിയ പുല്ലും കെട്ട് ദൂരെ പോയിട്ട് പുല്ല് കെട്ടാക്കി കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ കുതിരയെ തീറ്റിക്കാൻ പുതിയാപ്പിളൻ്റെ അപ്പം നബീസലല്ലാ അല്ലൈ സൽമ വാഹനപ്പുറത്ത് വരികയാണ് ആ അസ്മയാണല്ലേ ഈ പോണത് സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് മനസ്സിലായി നബീസലാഹുമാ വാഹനം നിർത്തി മുട്ടുകൊത്തിച്ചു കയറുമോളെ എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു സഹായം ആവശ്യമുള്ള അത്രയ്ക്ക് അവശയാണ് പക്ഷേ അസ്മാറു എന്നെ കയറിയില്ല അവരുടെ നാണവും കുലീനതയും ഭർത്താവിനെക്കുറിച്ചുള്ള അഭിമാനവും കൊണ്ട് മറ്റൊരാളുടെ വാഹനത്തിൽ കയറാൻ പാടില്ലല്ലോ എന്നവർ വിചാരിച്ചു നബിസ്വലും സംഗതി മനസ്സിലായി നബി വാഹനത്തിൽ തെളിച്ചു പോയി പിന്നീട് സംഭവം ഭർത്താവ് അറിയുന്നുണ്ട് സുബൈർ ജുബേറുള്ളവൻ അപ്പം റീറത്ത് പറയല്ലോ ഭാര്യയെക്കുറിച്ച് ഭർത്താവിനുള്ള എന്തെന്നില്ലാത്ത അഭിമാനബോധം അപ്പം അതുകൊണ്ടാണ് ഞാൻ നബിൻ്റെ വാഹനപ്പുറത്ത് കയറാതിരുന്നത് എന്ന് പറഞ്ഞപ്പം നീ ഈ പുല്ലും കെട്ടുമായിട്ട് വരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷവും അഭിമാനവും അള്ളാഹ് റസൂലിൻ്റെ കൂടെ വാഹനത്തിൽ പോരുന്നതല്ലായിരുന്നോ എന്ന് സുബൈർ ജുബൈറുള്ളവനും പ്രതികരിച്ചു പക്ഷേ ഒട്ടും കഷ്ടപ്പെടേണ്ടതില്ലാത്ത ആ മഹതി അബൂഖറുള്ളാവിനിൻ്റെ മകൾ ഭർത്താവിന് വേണ്ടി മാതൃകയുള്ള അച്ചടക്കമുള്ള അനുസരണയുള്ള കുടുംബം പുലർത്തുന്ന ഒരു വീട്ടമ്മയായി ഭാര്യയായി അവർ ജീവിതം നയിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇജ്ര പോയി മദീനത്തെത്തി ജുബൈറുള്ള അവരെല്ലാം നേരത്തെ പോയി പിന്നീട് മദീനത്തെത്തിയതിനു ശേഷം അവർ ഒന്നിച്ചു കഴിയാണ് അവിടെ മദീനയിൽ മുഹാജറികളൊക്കെ ജീവനും കൊണ്ടോടിപ്പോകുന്ന അവർക്ക് ഒന്നിനും ആവതില്ല ക്ഷീണിച്ചിരിക്കുന്നു സ്വന്തമായിട്ട് യാതൊന്നുമില്ല ഒരു പൊതുജീവൻ ഒരാ ആശ്വാസത്തിലേയും ആരോഗ്യത്തിലേക്കും സാധാരണ ജീവിതത്തിലേക്കും വരാൻ കഴിയില്ല മാത്രല്ല അവർക്ക് മക്കളുണ്ടാവില്ല ജൂതന്മാർ സിഹീറ ചെയ്തിട്ടുണ്ട് മക്കത്തു നിന്ന് വന്ന മുസ്ലീങ്ങൾക്ക് മക്കളില്ലാതെക്കാൻ എന്ന് പ്രചാരമുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് ഗർഭം തികഞ്ഞ നബി ബീസ്ലാഹം അബൂഖർലാബിനും പിതാവും ഹിജറ പോകുമ്പം അവർക്ക് ഭക്ഷണം ഒരുക്കുകയും ഓറ് സൗറിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമ്പോൾ അസ്മാ ബീവിക്ക് വിക്ക് എട്ട് മാസം ഗർഭമാണ് മദീനത്ത് മുഹാജിറുകൾക്ക് പിറന്ന ആദ്യത്തെ കുഞ്ഞ് അസ്മാ ബീവിയുടെ മകൻ സുബൈർ അലുള്ളാബന്നുവിലുണ്ടായ അബ്ദുല്ലാബിന് സുബൈർ അലുള്ളാവിനു ആ കുഞ്ഞ് പറഞ്ഞപ്പം മദീന മുഴുവൻ തെക്ക് ചൊല്ലി സന്തോഷം കൊണ്ട് അസ്മാവി തന്നെ പറയുന്നുണ്ട് ഞാൻ കുട്ടിനെ നബിൻ്റെ മടിയിൽ കൊണ്ടുപോയി വെച്ചു വെച്ചുകൊടുത്ത് നബി സലല്ലാ അലൈ വല്ല ചുണ്ടിൽ മധുരവും നബിയുടെ ഉമിനീരും പ്രാർത്ഥനയും ഒക്കെ എല്ലാം ജോറായി ആഘോഷമായി ചെയ്തു നബി തന്നെ പേരിട്ടു അബ്ദുല്ല ആ കുഞ്ഞു വളർന്ന് കൂടെ ജീവിച്ച ചരിത്രം ആരെയും രോമാഞ്ചം കൊള്ളിക്കുന്നതാണ് ജുബൈർ അലുള്ളാഹനു പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം അസ്മാർ അലുലാഹന്ന മകനോടൊപ്പം മകനെ വളർത്തിയെടുത്തതും പിതാവിനെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഒരു പടയാളിയും വാപ്പയുടെ ഒരു പ്രവാചകൻ്റെ കൂടെയുള്ള സഹയാത്രികനും ഒക്കെയായിട്ട് അതിന് ആ സ്ഥാനത്തേക്ക് പകരം മകനെ വളർത്തിയെടുക്കുകയാണ് ജുബൈർ അള്ളാൻ മരിക്കുന്നതിനുമുള്ളൊരു സംഭവമുണ്ട് നബീസ്ലാഹിയുടെ വഫാത്തിന് ശേഷം മൂന്ന് വർഷം കഴിയുമ്പോഴേക്ക് ഇസ്ലാമിൻ്റെ ഒരു മഹാ സംഭവമുണ്ടായി ആ യുദ്ധം യർമൂക്ക് യുദ്ധം ഇജിര പതിനഞ്ചിലാണ് അപ്പം ആ യുദ്ധത്തിൽ ഭർത്താവിന് വേണ്ടതൊക്കെ ഒരുക്കി മകനെയും ആയുധം കയ്യിൽ കൊടുത്ത് യുദ്ധക്കളത്തിലേക്ക് അയച്ചു ഉമ്മ ഉമ്മാത്രല്ല കയ്യിൽ വാളുമേന്തിയിട്ട് ധീരയായ അബൂജാഹലിൻ്റെ മുന്നിൽ പതറാതെ ഒറ്റയ്ക്ക് നിന്ന് ഹിജറയുടെ എല്ലാ സ്വകാര്യങ്ങളും സൂക്ഷിച്ച മഹതിയായ അസ്മാ ബീവി റോമ സൈന്യത്തിനെതിരെ മുസ്ലിങ്ങൾ സൈന്യം യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആ സൈന്യത്തിൽ വാള എന്തിയിട്ട് പുരുഷന്മാരെ പോലെ ഒരു യോദ്ധാവായിട്ട് മഹദീ അസ്മാ ബിൻ അബൂബഖർ അലി അള്ളാവിനുണ്ടായിരുന്നു അവരുടെ ചരിത്രം ധീരതയുടേതാണ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വളരെ ചുരുക്കി പറഞ്ഞാൽ ഹിജറയ്ക്ക് മുമ്പ് ഇരുപത്തി ഏഴ് വർഷം മുമ്പാണ് അവർ ജനിക്കുന്നത് ഹിജരയ്ക്ക് ശേഷം ഹിജറെ എഴുപത്തി മൂന്നാം വർഷത്തിൽ എന്ന് പറഞ്ഞാൽ നൂറ് വർഷം പൂർത്തിയായി നൂറ് വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് അവർ മരിക്കുന്നത് അത്രയും കാലമുള്ളവരുടെ ജീവിതം സംഭവ ബഹുലമാണ് പിന്നീട് കുലഫാവൂർ റാഷിദുകളുടെയൊക്കെ കാലശേഷം രാഷ്ട്രീയപരമായ അട്ടിമറികളും പല രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ടായി അതൊന്നും പറയാനും കേൾക്കാനും ഇഷ്ടപ്പെടാത്ത ചില അനുഭവങ്ങളാണ് അവിടെ അമവികളുടെ ഭരണ കാലഘട്ടത്തിൻ്റെ ആരംഭം അതിൽ ഹജ്ജാജ് ഹജ്ജാജ്ബിന് യൂസുഫ് അധികാരം കയ്യാളുന്ന സമയത്താണ് അപ്പോൾ മകൻ അബ്ദുള്ള നല്ല ചെറുപ്പക്കാരനായി ധീരയോദ്ധാവായി അറിയപ്പെടുന്ന അദ്ദേഹം അബ്ദുള്ള സുബബ്ബറുള്ള മക്കയിൽ മദീനത്ത് ഹിജാസിൽ അതുപോലെ ഇറാഖിൽ യമനിൽ ഖുറാസാൻ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിങ്ങൾ യസീദിൻ്റെ കാലശേഷം അബ്ദുല്ലാഹിൻ സുബൈറുള്ളാനും ബൈഅത്ത് ചെയ്തു താങ്കളാണ് അമീറുൽ മോമിനെ എന്ന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരങ്ങളും അതിൽ ഉണ്ടായേക്കാവുന്ന അപാകതകളും ചീത്തപ്പേരുകളും ഒന്നുമില്ലാത്ത ആ വ്യക്തിത്വത്തെ എല്ലാവരും ബൈഅത്ത് ചെയ്തു വർഷങ്ങളോളം അമീറുൽ മോമിനായി മോമിനായി അദ്ദേഹം അറിയപ്പെട്ടു പക്ഷേ ഹജ്ജാജിൻ്റെ കാലമായപ്പോഴേക്ക് അദ്ദേഹം അധികാരം തിരിച്ചു പിടിക്കാൻ അധികാരം അവരുടെ കയ്യിൽ നിന്നും നീങ്ങിപ്പോകുന്ന എല്ലാ വഴികളെയും തടയാനുള്ള ശ്രമവുമായി വന്നു ഹജ്ജാൻ യൂസുഫ് ധീരനാണ് വലിയ ആരെയും വകവെക്കാത്ത ധീരനും യോദ്ധാവുമാണ് അദ്ദേഹമാണ് മിമ്പറിൽ നിന്നും പറഞ്ഞത് പള്ളിയിൽ പല ഭാഗങ്ങളിലായിരിക്കുന്ന പ്രതിപക്ഷത്തെ നോക്കിയിട്ട് ഇന്നീല ആർ ആർ ഊസൻ ഖദ് ഐനഅസ് വഹാന വ ഇന്നീല സാഹിബുഹ ചില പഴങ്ങളെല്ലാം പഴുത്തു പാകമായി നിൽക്കുന്നുണ്ട് വരയ്ക്കാനായിട്ടുണ്ട് ഞാൻ തന്നെ അത് പറിച്ചെടുക്കും പ്രതിപക്ഷത്തിൻ്റെ തല ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഹജ്ജാജ് സുബൈർ നസുബർലാൻ്റെ അദ്ദേഹം അമീറുൽ മോമിയനായി ആളുകൾ അംഗീകരിച്ചു ബൈഅത്ത് ചെയ്ത അതിനെ ഒരിക്കലും പൊറപ്പിക്കാൻ കൂട്ടാക്കാതെ മക്കയിലേക്ക് സൈന്യത്തെ അയച്ചു അബ്ദുള്ള സബ്ബറ വളഞ്ഞു കൂടുണ്ടായിരുന്ന പലരും പല കാരണങ്ങളാലും പിന്മാറുകയും പേടിച്ചു പോവുകയൊക്കെ ചെയ്തു ഏതാനും ആളുകൾ മാത്രം അപ്പോൾ അബ്ദുള്ള റള്ളാൻ്റെ ഉമ്മൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഉമ്മ ആളുകൾ ഒക്കെ പിന്മാറിപ്പോയി ഞാൻ എന്ത് വേണം നിങ്ങളെന്താ കാണുന്നത് മാതാ തറയിൻ ഫ്യാമി അപ്പോൾ ആ ഉമ്മ പറഞ്ഞു നിൻ്റെ നിലപാട് നിനക്കാണ് എന്നേക്കാൾ അറിയാം നീ ഹക്കിലാണെങ്കിൽ ഉറച്ചു നിൽക്കുക മുന്നോട്ട് പോവുക ആളുകളുണ്ടോ ഇല്ലേ എന്നത് ഹക്കിൻ്റെ സ്വീകാര്യതക്ക് ബാധകമല്ല അതല്ല നീ ദുന്യാവിനു വേണ്ടിയാണെങ്കിൽ നീ ഏറ്റവും മോശപ്പെട്ട ജീവി തന്നെയാണ് ദുനിയാവിനു വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ധൈര്യം കൊടുത്തു മകനെ മകൻ്റെ നിലപാട് സത്യസന്ധമാണ് എന്ന തിരിച്ചറിഞ്ഞ ഉമ്മ ആ ആപിൽ ഘട്ടത്തിൽ പോലും മകന് ധൈര്യം കൊടുത്തു അങ്ങനെ വിഷയം കൂടുതൽ വഷളായി രൂക്ഷമായി കഥ കഴിഞ്ഞത് തന്നെ എന്നുള്ള അവസ്ഥയിലെത്തി പിടിക്കപ്പെടും അതോടെ ക്രൂരനായ തൻ്റെ ശത്രുവിൻ്റെയോ വിയോജിപ്പുള്ളവരുടെയോ മുന്നിൽ ഒരു ദേയം കാണിക്കാത്ത ഹജ്ജാജ് എന്തും ചെയ്യും ഒരു അങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ വീണ്ടും അബ്ദുല്ലാവിനു സുബർ അള്ളഹാവിനു ഉമ്മയുടെ അടുത്ത് അസ്മാബിയുടെ അടുത്ത് വന്നു ഉമ്മ ഞാൻ പിടിച്ചാൽ കൊല്ലപ്പെടും എന്ന് അപ്പോൾ ആ ഉമ്മ പറഞ്ഞു ഈഷ് കരീമൻ വമ്മുത്ത് കരീമൻ മാന്യനായി തല തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുക തല ഉയർത്തിപ്പിടിച്ച് മരിക്കുക ഏ വിൾക്ക് അടിമയായി പിടിക്കപ്പെടാൻ ഞാൻ വിട്ടുകൊടുക്കരുത് ആ ഉമ്മ പറഞ്ഞു മാത്രല്ല അപ്പോൾ മകൻ പറഞ്ഞു ഉമ്മ പിടിച്ചാൽ ഞാൻ കൊല്ലപ്പെടും എന്നതിൽ എനിക്ക് പേടിയില്ല പക്ഷേ അന്നവും യുമസ്ലും തന്നെ അവരെ അംഗവിച്ഛേദം വരുത്തും കൈകാലുകൾ എതിരിൽ ഛേദിക്കും എന്ന് പറഞ്ഞു കരഞ്ഞു അപ്പോൾ ആ ഉമ്മ പറഞ്ഞു എന്താണ് ഇന്നൽ ഷാത്ത് എന്താണ് മോനെ നീ പറയുന്നത് ആടിനെ അറുത്തു കഴിഞ്ഞാൽ പിന്നെ തോൽ വൊളിക്കുമ്പോൾ വേദന ഉണ്ടാവുമോ എന്ന് ഉമ്മ മകനോട് ചോദിക്കുകയാണ് ഗർഭം ആ ഓമന കുഞ്ഞിനെ ഗർഭം കയറി മക്കയിൽ വീട്ടിൽ നിന്ന് സൗർഭുവഹിയിലേക്ക് മൂന്ന് മൈലോളം നബിക്കും പിതാവിനും വാഹനവും ഭക്ഷണവുമായിട്ട് പോയി ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് മദീനത്തെത്തി വലിയ പ്രാർത്ഥനയും പ്രതീക്ഷയുമായി ആ ആരംഭക്കുഞ്ഞു ജനിച്ചു മദീനം മുഴുവനത്തൊക്കെ പേര് ചെല്ലി റസൂലല്ലാവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ മകൻ ആ ഉമ്മ വളർത്തിയതുപോലെ ധീരയോദ്ധാവായി ഹക്കിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു പിതാവിൻ്റെ പിതാമഹൻ്റെ ഒക്കെ മാർഗ്ഗത്തിൽ മരിക്കാൻ നേരത്തെ ആ ഉമ്മ പറയുന്നത് ഇതാണ് അറുത്തു കഴിഞ്ഞാൽ പിന്നെ ആടിന് തോൽ പൊളിക്കുമ്പം വേദന ഉണ്ടാവുമോ അത്രയ്ക്ക് ധീരമായി ഒരിക്കലും പതറാതെ എല്ലാ വേദനകളും മറച്ചു വെച്ച് മകന് ഈ ധൈര്യം കൊടുത്ത മാതൃകയുള്ള മഹതിയാണ് അസ്മാ റിയുള്ള അബ്ദുള്ള ാഫവിനും സ്വാഭാവികമായിട്ടും പിടിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് അജാജിൻ്റെ മുന്നിൽ ഹാജറാക്കപ്പെട്ടു അതാഘോഷിച്ചു അവർ ചില രാഷ്ട്രീയ വൈദികൾ തെക്ക് വീറിച്ചൊല്ലേ അതറിഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാവിന് ഉമർ അള്ളാഹുവിനു പറഞ്ഞു അബ്ദുള്ള മതീനത്ത് പിറന്നപ്പോൾ സന്തോഷം കൊണ്ട് തെക്കിബീർ ചൊല്ലാൻ അദ്ദേഹം മരിച്ചിട്ട് തെക്കിബീർ ചൊല്ലിയവരേക്കാൾ ശ്രേഷ്ഠരായ അവരേക്കാൾ ഖയറായവർ തെക്കിബീർ ചൊല്ലിയിരുന്നു എന്ന് പ്രതികരിച്ചത് ചരിത്രത്ത് കാണാം ഹജ്ജാജ് ഓർഡർ കൊടുത്തു വിവരം അറിയിച്ചു അസ്മാബീബിൻ്റെ അടുത്തേക്ക് മകൻ കൊല്ലപ്പെട്ടു ഇനി ആരുമില്ല എനിക്ക് വന്ന് കീഴ്പ്പിടുക എനിക്ക് വൈകത്തി ചെയ്യുക അപ്പോൾ അസ്മാവിപി കൂട്ടാക്കിയില്ല ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞു അവർക്ക് നൂറ് വയസ്സ് തികഞ്ഞു നിൽക്കുകയാണ് അജ്ജാജ് വീണ്ടും ഇവരറിയിച്ചു ബലമായി പിടിച്ചുകൊണ്ടുവരും അല്ലെങ്കിൽ സ്വമേധയാ എൻ്റെ മുന്നിൽ ഹാജരാകുക അല്ലെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ടുവരാൻ ആളെ അയക്കും നീ ആളെ അയക്കെന്ന് പറഞ്ഞു ആ ധീരതയുടെ മുന്നിൽ യോദ്ധാവും വലിയ പരാക്രമിയുമായ ചെറുപ്പക്കാരൻ അജ്ജാജ് തോറ്റുപോയി അദ്ദേഹം സ്വയം ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഉള്ള സംവാദങ്ങളുണ്ട് അവിടെ ആ മഹതി പറഞ്ഞ ഒരുപാട് മറുപടികൾ അങ്ങനെ അത് കേട്ടപ്പോൾ ഇത്രത്തോളായി അജ്ജാജ് ചെയ്തത് അധികമായി പോയി അത്ര പാടില്ലായിരുന്നു എന്നറിഞ്ഞ ഖലീഫ അബ്ദുൽ മലിക്ക് പിന് മറുവാൻ അജ്ജാജിന് വിവരം കൊടുത്തു നീ ചെയ്തത് ശരിയായില്ല പോയി മാപ്പ് പറയണം അജ്ജാജ് വീണ്ടും വന്നു അസ്മാവിൻ്റെ അടുത്തേക്ക് ബലമായി അങ്ങോട്ട് ചെല്ലാനും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിടത്തേക്ക് പകരം ഒന്നിലേറെ പ്രാവശ്യം ഇങ്ങോട്ട് വന്നു യാ ഉമ്മ എന്ന് പറഞ്ഞിട്ട് എന്നോട് മാപ്പാക്കണം അവൾ ഞാൻ നിന്നെപ്പോലെയുള്ളവരുടെ ഉമ്മയല്ല നീ കൊലപ്പെടുത്തിയ ധീരനായ അബ്ദുള്ളയുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പ്രതികരിക്കുന്നുണ്ട് അവസാനം ഹജാജ് എന്താ പറയുക പരാജിതനായി പരിഹാസിതനായി ഒരു ഉമ്മയുടെ നൂറു വയസ്സത്ത് കഴിഞ്ഞൊരു ഉമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും സംസാരിക്കാൻ പോലും കഴിയാതെ തിരിച്ചുപോയി അവർ ഒരു പല്ലുപോലും കുഴിയാതെ ഓർമ്മക്കൊരു കുറവും ഒരു ക്ഷീണവും പറ്റാതെ ശരീരം പ്രായം കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും നൂറ് വയസ്സ് തികഞ്ഞു നൂറ് മേനിയോടെ ആ ധീരവനിത ലോകത്തോട് യാത്ര പറഞ്ഞു ഹിജ്രയുടെ തുടക്കത്തിലെ മുന്നൊരുക്കങ്ങളിൽ മുന്നിൽ നിന്ന് അവർ നബിസ്മാരുടെ കാലശേഷവും മറ്റ് ഖലീഫമാരുടെ കാലശേഷവും ഒക്കെ എന്നും തൻ്റേതായ ധീരമായ സംഭാവനകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നൽകിയത് കാണാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ നിന്ന് ആ അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരിമാർ ഉമ്മമാർ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് പുരുഷന്മാർക്ക് പോലും പഠിക്കാനുണ്ട് അവരുടെ ചരിത്രത്തിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമു വാഹന